Kallu, Mathu. Kerala thalam India le ka oru paad Muslim pallikal undu. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരത്തിന്റെ മുറ്റത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ചേരമാൻ ജുമാ മസ്ജിദ്. AD 625 ഈ പള്ളി സ്ഥാപിക്കുന്നത്. ശരിക്കും അതിൻ്റെ മുൻഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത കേരള സ്റ്റൈലിലാണ്. പക്ഷേ പിൻഭാഗത്തായിട്ട് വലിയ പള്ളിയുണ്ട്. വലിയൊരു കുളം കൂടി ബാക്കിലുണ്ട്. നമ്മുടെ കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള പള്ളിയായിരുന്നു ഇതിൻ്റെ തുടക്കകാലത്ത്. പിന്നീട് ഇത് പൊളിച്ചു പണിത സമയത്താണ് കുറച്ചും കൂടെയും കുറച്ച് മാറ്റങ്ങൾ രൂപമാറ്റങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി ആ പള്ളിയിലേക്കാണ് നമ്മൾ നടക്കുന്നത്. جب پیا چشمے کرم غم زدہ کی خطاؤں پہ خواجہ پیا زندہ ہے ہم ജൂലൈ 2005 ലെ അബ്ദുൽ കലാം സാർ വന്ന സമയത്ത് ഇവിടെ നിന്നിട്ടാണ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യവും അഭിമാന മുഹൂർത്തമാണ്. സാക്ഷാൽ APJ അബ്ദുൽ കലാം എന്ന സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്തു, ഇവിടെ വന്നിരുന്നതിന് ശേഷമേ തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും ഒരു എനർജി സോണിലേക്ക് കയറിയ പോലെ മനസ്സിങ്ങനെ വിശാലമായി വരുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മതത്തിലുള്ളവർക്കും ഈ പള്ളിയിലേക്ക് കടന്നു വരാം എന്നുള്ള ആ വലിയ കാരണം തന്നെയാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധി വരെ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ കടലിലേക്ക് ഒഴുകുന്ന വിവിധ പുഴകളുടെ പേരാണ് മതങ്ങൾ എന്ന് പറയുന്നത്. ഈ എല്ലാം ഒഴുകി ചെല്ലുന്നത് കടലിലേക്കാണെന്ന തിരിച്ചറിവുണ്ടെങ്കിലും പുഴകൾ തമ്മിൽ ഒരിക്കലും കലഹിക്കില്ല. അത്രയും വിശാലമാവുകയും ചെയ്യും നമ്മുടെ മനസ്സ്. ആ മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നാണ് ഈ ചേരമാൻ പള്ളി. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ രണ്ടുപേരും പോലും. കാരണം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാജ് കലേഷ് എന്ന് പറയുന്ന ഹിന്ദുവും അരുൺ മാത്യു എന്ന് പറയുന്ന നസ്രാണിയും ചേരമാൻ പെരുമാൾ സ്ഥാപിച്ച ഈ പള്ളിയിൽ മുസ്ലിം പള്ളിയെ കുറിച്ചിട്ട് വാദം വരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പേരാണ് തീർച്ചയായിട്ടും സാഹോദര്യം, അതിൻ്റെ പേരാണ് തീർച്ചയായിട്ടും സഹിഷ്ണുത. അങ്ങനെ സാഹോദര്യമുള്ളവരാവുക, സഹിഷ്ണുത ഉള്ളവരാവുക, മനസ്സിൽ വെട്ടമുള്ളവരാവുക.